ഹലോ ഫ്രണ്ട്സ് ഹെൽത്തി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാമെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം നാലുമണിക്കോ ഏത് സമയത്ത് വേണേലും കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത് വാട്ട് കപ്പോ അല്ലെങ്കിൽ ഉണങ്ങിയ കപ്പ് വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കപ്പ രാവിലെ എടുത്ത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകല്ലേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട് ഇത് വേവിച്ചിട്ട് വെള്ളം നന്നായിട്ട് തോന്നുന്നതിന് ശേഷം വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം ഞാൻ ചൂ ചിനിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് മട്ട അരി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മട്ട അരി നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഈ അരി ഇട്ട് കഴിയുമ്പോൾ ഇത് മലരി പോലെ നന്നായിട്ട് പൊന്തി വരും കരിഞ്ഞു പോകാതെയും നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ അരിയും ഒരേപോലെ ഇങ്ങനെ പൊന്തി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വത്തൽ മുളകും പിന്നെ ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കരിയാപ്പലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളി അല്ലെങ്കിൽ സവോളയായാലും മതി എന്നാലും ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതെല്ലാം കൂടെ ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ഇത് മുളക് ചമ്മന്തിയാണ് നമ്മുടെ സാധാരണ മുളക് ചമ്മന്തി ഉള്ളിയും മുളകും കൂടിയിട്ട് അരച്ചെടുത്തതാണ് മുളക് ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ ഉള്ളിയും ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മളിത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് ഇത് ഒരുപാട് അരച്ചെടുത്തങ്ങ് ചാറ് പോലെ ആക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതെടുക്കാനായിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൗൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇച്ചിരി ഏറെ കപ്പ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുന്നത് നമ്മൾ കപ്പയുടെ അളവിൻ്റെ അനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിന് നമുക്ക് മാറ്റം വരുത്താം എങ്കിലും തേങ്ങ നന്നായിട്ട് ചേർക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരുപാട് ഈ കപ്പയങ്ങ് കുഴഞ്ഞു പോകാതെ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ജസ്റ്റ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല ഇതിനകത്ത് മുളക് ചമ്മന്തിയും തേങ്ങായും പിന്നെ അരി വറുത്തതും ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഇനി എന്തെങ്കിലും കറി വേണമെങ്കിൽ തന്നെ സിമ്പിളായിട്ട് എന്തെങ്കിലും ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയാൽ മതിയാവും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്